ഇറച്ചി ആൽബിൻ ഇന്ന് തെരുവിൽ അലയുന്നവരുടെ അത്താണി. ഒരു കാലത്ത് തീരദേശത്തെ പേടി സ്വപ്നമായിരുന്ന ഇറച്ചി ആൽബിൻ ഇന്ന് തെരുവിൽ അലയുന്ന മനോരോഗികളുടെ അത്താണി. കൊലക്കേസ് പ്രതിയും നിരവധി അക്രമങ്ങളിലെ പ്രതിയുമായ ആൽബിൻ ജീവപര്യന്തം ശിക്ഷ വിധിച്ച സെൻട്രൽ ജയിലിലെ തടവുകാരനായിരുന്നു. ആ ഇടയ്ക്ക് ആകാശപ്പറവുകളുടെ കൂട്ടുകാരൻ ഫാദർ കുറ്റിക്കൽ ജയിലിലെ തടവുകാരെ സന്ദർശിക്കാനെത്തി. അച്ഛന്റെ മുന്നിൽ കുമ്പസാരം നടത്തിയ ആൽബിൻ പിന്നീട് മറ്റൊരു മനുഷ്യനായി മാറി. ചോരമണത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ക്രൂരനായിരുന്ന ഇറച്ചി ആൽബിൻ ഫാദർ കുറ്റിക്കലിനെ തന്റെ ആത്മീയ ഗുരുവായി കാണുകയും പരോളിലിറങ്ങുമ്പോൾ വിവിധ ധ്യാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. മാനസാന്തരപ്പെട്ട ആൽബിനെ 1997 ജനുവരി 26 പൊതുമാപ്പ് നൽകി സർക്കാർ വിട്ടയച്ചു. ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആൽബിന്റെ മനസ്സിൽ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത പാവപ്പെട്ടവർക്കായി ജീവിക്കണമെന്ന ആഗ്രഹമായിരുന്നു. ഇതിനായി 1997 പുന്നപ്ര തീരദേശത്ത് മനോനില തെറ്റി തെരുവിൽ അലഞ്ഞിരുന്ന ഒരാളെയും കൂട്ടി തുടങ്ങിയതാണ് ശാന്തി ഭവൻ. ഇന്ന് 170 അന്തേവാസികളും 20 ജീവനക്കാരുമുണ്ട് ശാന്തി ഭവനിൽ. തെരുവു മക്കളുടെ അഭയകേന്ദ്രമായ പുന്നപ്ര ശാന്തി ഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് 27 സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച ശാന്തി ഭവൻ എന്ന പേര് അന്വർത്ഥമാക്കി പുന്നപ്രയിൽ പ്രവർത്തിച്ചു വരുന്നു. കൈയും കാലും നഷ്ടപ്പെട്ടവരും കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരും ക്ഷയരോഗികളും കിടപ്പു രോഗികളായ വയോവൃദ്ധരുമാണ് അന്തേവാസികളിൽ ഭൂരിഭാഗവും. ഇവരുടെ പരിചരണത്തിനായി 20 ജീവനക്കാരും 4 നഴ്സുമാരും 4 ഡോക്ടർമാരുമുണ്ട്. ഇവർ രാപ്പകൽ വ്യത്യാസമില്ലാതെ തുച്ഛമായ വേതനം കൈപ്പറ്റി സേവനം ചെയ്തു വരുന്നു. മലയാളികളായ അന്തേവാസികൾ തീരെ കുറവാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മനോനില തെറ്റി അലഞ്ഞുതിരിഞ്ഞ കേരളത്തിലെ തെരുവോരങ്ങളിൽ എത്തി നാട്ടുകാർക്ക് ശല്യമാകുമ്പോൾ പൊതുപ്രവർത്തകരും പോലീസും ചേർന്ന് ശാന്തി ഭവനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിൽ ശാന്തി ഭവനിലെത്തി ഇവിടുത്തെ പരിചരണത്തിലൂടെ മനോനില വീടെടുത്ത 1000 പേരെ സ്വഭവനങ്ങളിൽ എത്തിക്കാനും ശാന്തി ഭവന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ പിന്നെ കൂടുതൽ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ അപ്പച്ചൻ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു, ഞങ്ങളിവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഇത് തുടങ്ങിയിരിക്കുന്നത് തന്നെ എൻ്റെ പാവത്തിൻ്റെ പ്രാശ്യത്വമായിട്ട് 12 ഒരു കൊലക്കേസ് മുഖ്യമായിട്ട് ജയിലിൽ സെൻട്രൽ ജയിലിൽ തിരുവനന്തപുരം കിടന്ന അവിടെ നിന്ന് ശിക്ഷ കഴിഞ്ഞ് പോകുമ്പോൾ പാവത്തിൻ്റെ പ്രാശ്യമായിട്ട് അതുകൂടാണ് ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യരാണ്. അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, വെട്ടുകുത്തും മോഷമൊന്നുമില്ല, പിടി പിടി വെട്ടുകുത്ത് ഇങ്ങനെയുണ്ട് ഒരുപാട്. ഏറ്റവും ഒരു 100 കേസിൽ പ്രതികളായി. ഏറ്റവും കൂടുതൽ സന്തോഷം ഇപ്പോൾ ഗുരുവായിട്ടൊക്കെ സന്തോഷം ജീവിക്കുമ്പോൾ പഴയ കൈയില്ലാത്തവർക്ക് ഭക്ഷണമാരി കൊടുക്കുമ്പോൾ കൈ വെട്ടിക്കളഞ്ഞ എനിക്ക്, കാലില്ലാത്തവർക്ക് ഭക്ഷണമോ കാൽ വെട്ടിക്കളഞ്ഞ എനിക്ക് ഇത് വലിയ സന്തോഷമായിട്ട് മാറും. കാരണം ചെയ്ത ഭാവത്തിൻ്റെ പ്രാശ്യത്തോടെയും പണി തന്നെ ചെയ്ത് ഇവരോടൊപ്പം ജീവിച്ച് ഇവരോടൊപ്പം മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാതൊരുവിധ വിദേശ ഫണ്ടും ശാന്തി ഭവൻ സ്വീകരിക്കാറില്ല. മാത്യു ആൽബിൻ പാസ്പോർട്ടും എടുത്തിട്ടില്ല. പണം നൽകാൻ പ്രാപ്തിയുള്ള അന്തേവാസികളെ ഇവിടെ പ്രവേശിപ്പിക്കാറുമില്ല. നല്ലവരായ നാനാജാതി മതസ്ഥർ നൽകുന്ന സംഭാവനകളും ഭക്ഷണങ്ങളും കൊണ്ട് മാത്രമാണ് ശാന്തി ഭവനിലെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത്. സർക്കാരിൽ നിന്ന് 100 ഗ്രാന്റ് അനുവദിച്ചുവെങ്കിലും 30 മാത്രമാണ് വർഷത്തിൽ ഗ്രാന്റ് ലഭിക്കുന്നത്. ഇത് ശാന്തി ഭവനിലെ 1 വൈദ്യുത ബില്ലിന് പോലും തികയില്ല. 35,000 ശാന്തി ഭവനിലെ 1 വൈദ്യുത ബിൽ. ശാന്തി ഭവനിൽ 1 ചിലവിന് 45,000 വേണം. കാരുണ്യമതികളായ സുമനസ്സുകൾ കണിഞ്ഞെങ്കിൽ മാത്രമേ ഇവരുടെ ഭക്ഷണം, മരുന്നുകൾ, വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമാകൂ. അന്നദാനം, പുണ്യദാനം, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ശക്കാത്തു നൽകുക എന്നീ ആപ്തവാക്യങ്ങൾ ഉൾക്കൊണ്ട നല്ലവരും കാരുണ്യമതികളുമായ നാനാജാതി മതസ്ഥരുടെയും സഹായം ശാന്തി ഭവൻ ഉണ്ടാകണമെന്ന് ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.